ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എസ് ഡി ഗുഡ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈസി വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ബസ്മതി അരിയാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് 4 ഏലക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. 4 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ ബസ്മതി അരി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് തളിച്ച് വെച്ചിരുന്ന വെള്ളത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു ക്യാപ്സിക്കൻ്റെ പകുതിയും ഒരു 5 ബീൻസും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കും. ഒരു സവാളയും ഒരു കപ്പ് കൊറിയാണ്ടർ ലീഫും യൂസ് ചെയ്യാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന റൈസ് ഞാനിവിടെ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ട് ഊറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് വൈറ്റ് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇനി ചേർക്കണ്ട. ഇന്ന് റൈസിൽ ആൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കനും ബീൻസും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് കുക്കാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കോട്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ്. ഈ നേരത്തെ മാറ്റി വെച്ചിരുന്ന റൈസ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു കപ്പ് കൊറിയാണ്ടർ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ ബൈ.